ദൈവങ്ങൾക്ക് ദുഷ്ടമനസ്സാന്ന് ഞാൻ പറയാറുള്ളത് സത്യം തന്നെ അമ്മേ. എന്താ എന്താ മോളെ? നാഗപഞ്ചമിക്ക് സർപ്പക്കാവിൽ നൂറും പാലും ഞാൻ മുടക്കിയിട്ടില്ല. എന്നിട്ടും അമ്മയുടെ ജീവനെടുക്കാൻ ഒരു സർപ്പ കുടിയിൽ വന്നു. തമ്പ്രാൻകുട്ടി ആ സമയത്ത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിലോ? നീ കാര്യം പറ മോളെ. വനദേവതക്കല്ലിൽ അഭിഷേകവും ഞാൻ ഇന്നോളം മുടക്കിയിട്ടില്ല. രണ്ടു നേരം തിരി പൊന്നശവും കൊണ്ട് അർച്ചന, എന്നിട്ടും എനിക്ക് ദുഷ്പേര് മാത്രം. ഇന്നും കേട്ടു കാളിമുത്തിയുടെ നാവിൽ നിന്ന് പലതും കേട്ടു. എന്താ മല്ലി, എന്താ സത്യവതിയൊക്ക? ഊരുകൂട്ട ഇന്നും മല്ലിയോട് അപരാധം പറഞ്ഞ ചന്തു, എന്റെ മോളുടെ മനസ്സിലെ നന്മ ആരും കാണണ്ട. ഇവിടെ ചെയ്തു കൊടുത്ത പുണ്യ കാര്യങ്ങൾ ആരും ഓർക്കുകയും വേണ്ട. പക്ഷേ ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടില്ലാത്ത ഒരിളം കുട്ടിയാണ് ഇവൾ. അല്പം കനിവ് കാണിച്ചുകൂടെ ഊരു ജനങ്ങൾക്ക്? സാധുമൃഗത്തെ കാണുന്ന ദുഷ്ടക്കൂട്ടങ്ങളെ പോലെ ചാടി വീഴുക ഇവളുടെ നേർക്ക്. ആരാണ് നിന്നെ നോവിച്ചത്? ആരായാലും ഞാൻ കണക്കിന് കൊടുത്തിരിക്കും. എന്റെ കുഞ്ഞനിയത്തിയാണ് നീ. പറയിൻ, ആരാണ് നിന്നോട് അപരാധം പറഞ്ഞത്? വേണ്ട ചന്തുവേട്ട, എനിക്ക് വേണ്ടി ന്യായം പറഞ്ഞ ഊരു ജനങ്ങൾ ചന്തുവേട്ടനെ ശിക്ഷിക്കും. ഏന് പേടിയില്ല. എങ്കിലും വേണ്ട, ഒക്കെ ഞാൻ അനുഭവിച്ചോളാം. തെറ്റമ്മയല്ല ഞാൻ. എന്റെ കുഞ്ഞ് കൊടിയ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് കണ്ടിട്ടും എന്റെ മോളെയും കൊണ്ട് ഈ കാട് വിട്ട് ഓടിപ്പോണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഈ ബലം പോയ കാലുകൾ വെച്ച് ഞാൻ എങ്ങനെ പോക? ഇവിടെ നിന്ന് ഓടിപ്പോവാൻ എന്റെ മോൾക്കും തോന്നുന്നുണ്ടാവും. പക്ഷെ അവൾക്ക് എന്നെയും ചുമക്കണമല്ലോ. എന്റെ മല്ലിയെ ഈ ദുരിതത്തിൽ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാ. അമ്മേ ചന്തു, നീയേ ഉള്ളൂ എന്റെ മോൾക്ക് സഹായത്തിന്. ഈ കൊടും നരകത്തിൽ നിന്ന് നീ എന്റെ കുഞ്ഞിനെ കരകയറ്റണം. എന്നെയും പേര് നടന്ന മല്ലിയുടെ ഈ ജന്മം ഈ വനത്തിൽ തന്നെ ഒടുങ്ങുകയുള്ളൂ. എന്നെ നീ ചുമന്ന് നദിക്കരയിൽ എത്തിക്കണം. ജലം തേടി വരുന്ന ക്രൂര മൃഗങ്ങൾ എന്നെ തിന്നു തീർത്തോളും. അമ്മേ, ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ ഉള്ളൂ മോളെ പോംവഴി. മല്ലി, കാടിനെ മാനിക്കാത്തവര് ഇവിടെ കാലുകുത്തിയോടെയാണ് ഈ കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഒഴിയാതായത്. അങ്ങനെ പറയല്ലേ ചന്തുവേട്ട, തമ്പ്രാൻകുട്ടി ഞങ്ങൾക്ക് എന്ന് സഹായം ചെയ്തിട്ടുള്ളൂ. സർപ്പത്തിൽ നിന്ന് അമ്മയെ രക്ഷിക്ക പോലും ചെയ്തിട്ടുണ്ട്. അധ്യയനത്തിന്റെ ഭാഗമായി ഞാൻ ഭിക്ഷ എടുക്കേണ്ടതുണ്ട്. ഇന്ന് ഭിക്ഷ യാചിച്ചപ്പോൾ കിട്ടിയത് ഈ ആഹാരമാണ്. രണ്ടുപേർക്കുള്ളതുണ്ട്, അമ്മയ്ക്ക് കൊടുക്കണം. മല്ലിയും കഴിക്കും. മല്ലി, അരുത്. മൂപ്പനമ്മാവനോട് നീ ചോദിച്ചില്ലേ? കൂട്ട് പേച്ചിട്ടില്ലെങ്കിലും ചക്കിക്ക് കൊടുത്ത മരുന്ന് രസമായത് എങ്ങനെയെന്ന്? യവൻ ചതിച്ചതാണ്. നിന്റെ മരുന്ന് കൂട്ടിൽ നീ അറിയാതെ രസക്കായ പൊടിച്ചു ചേർത്തത് യവനാണ്. തമ്പ്രാൻകുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു വനവാസിയോട് അപ്രകാരം ഒരു അധർമ്മം ചെയ്യണമെങ്കിൽ അത് കാടിനെ മാനിക്കാത്ത നഗരവാസി തന്നെ, യവൻ തന്നെ. ഞാൻ നഗരവാസി തന്നെ. ജനിച്ചു വീണ ക്ഷണം ഈ നഗരവാസിക്ക് ഈറ്റില്ലമായത് കാടാണ്. കാടിനോടുള്ള എന്റെ ഭക്തി നിന്നെ ഞാൻ എന്തിനു ബോധിപ്പിക്കണം? സാന്ത്വന വാക്കുകൾ, സഹോദരി എന്ന സംബോധന, നാട്യം. ഏയ് കപടനാട്യക്കാരാ,
മല്ലിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ചതിച്ചത് നീയാണെന്ന് കുറ്റസമ്മതം നടത്തും. തമ്പുരാൻകുട്ടി, ചന്തുവേട്ടനെ കുറിച്ച് അപരാധം പറയല്ലേ. ചന്തുവേട്ടന് ഞാൻ സഹോദരി തന്നെയാ. പല അപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അത് നേരെ തമ്പുരാൻകുട്ടി, ഒരു കൂട്ടം കല്ലെറിഞ്ഞപ്പോ മല്ലിയെ കാത്തത് ഈ ചന്തുവാ. കുടിയിൽ പട്ടിണിയായപ്പോ അനിയത്തിക്കുട്ടിക്ക് കഴിക്കാൻ ആഹാര സാധനങ്ങൾ കൊണ്ടുവന്നതും ചന്തുവാ. ചന്തുവേട്ടനെ സംശയിക്കല്ലേ തമ്പുരാൻകുട്ടി. ചന്തുവേട്ടന്റെ മനസ്സ് നന്താ, എനിക്കും പ്രയാസാവും. ഉള്ളിൽ ഒരു മുഖം, പുറമെ മറ്റൊരു മുഖം. നിനക്കെന്നോട് എന്തോ വിരോധമുണ്ട്. നീ എന്ത് പറഞ്ഞാലും മല്ലിയോടുള്ള എന്റെ വാത്സല്യത്തിന് ഒരു കുറവും വരില്ല. ഏനിവരെ ഉള്ളൂ ചൊന്തോന്ന് പറയാൻ. എവർക്ക് ഞാനും എന്റെ സ്നേഹത്തെയും ആത്മാർത്ഥതയും സംശയിച്ച നിന്നോട് വനദേവതമാരെ തന്നെ ചോദിക്കട്ടെ. കാലം മാറും, വിധി തലയിൽ കുറിച്ചിട്ടത് മാറ്റി എഴുതപ്പെടും. അന്ന് അധർമ്മിയുടെ യഥാർത്ഥ മുഖം വെളിവാക്കപ്പെടും. കാട്ടുകൂട്ടം ശിക്ഷയും വിധിക്കും. സൂക്ഷിച്ചാൽ നിനക്ക് നന്ദി. ചന്തുവേട്ടനോട് വഴക്ക് കൂടല്ലേ തമ്പുരാൻകുട്ടി. അമ്മയ്ക്ക് ആഹാരം കൊടുക്കും, മല്ലിയും കഴിക്കും. മല്ലിക്കും അമ്മയ്ക്കും ആഹാരം കൊടുക്കായി ഏനുണ്ട്. ഏരന്ന് വാങ്ങി അന്നം എവർക്ക് വേണ്ട. അന്നം പ്രസാദമാണ്, സർവേശ്വരന്മാരുടെ പ്രസാദം. അനാദരവ് കാണിക്കുന്നവൻ അന്നം മുട്ടി ഒടുങ്ങും. താക്കീതാണ്. രണ്ടാളും നല്ല സന്തോഷത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിന്റെ പേരിലാണ് ഈ സന്തോഷമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കും ആ സന്തോഷത്തിൽ പങ്കുചേരാമായിരുന്നു. എന്താ ആ ഫലിതം നമ്മോടുകൂടി പറയില്ലെന്നാണോ? വന്ദനം യമദേവ, വന്ദനം ശനീശ്വര. ഈ വിനയം ഞങ്ങളോടുള്ള പരിഹാസമാണോ അതോ സ്വന്തം പരാജയം അംഗീകരിച്ച് സ്വയം വിനയാന്വിതനായതാണോ? മുതിർന്നവരെ പരിഹസിച്ചുള്ള പരിചയം മഹാവിഷ്ണുവിന്റെയും ശ്രീ പരമേശ്വരന്റെയും പുത്രനില്ല. പിന്നെ ഈയുള്ളവന്റെ വിനയ സ്വഭാവം സ്വന്തം പിതാവായ സൂര്യദേവനോട് ചോദിച്ചാൽ അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി ഏതോ പരാജയത്തിന്റെ കഥ പറഞ്ഞുവല്ലോ, അതെന്താണെന്ന് ഈയുള്ളവന് മനസ്സിലായില്ല. എല്ലാം അറിയാമായിരുന്നിട്ടും കപടമായി അജ്ഞത ഭാവിക്കുന്നത് എന്തിനാണ് കുമാര? മല്ലി എന്ന തുച്ഛയായ ഒരു വനവാലികയ്ക്ക് വേണ്ടി പ്രതാപികളും മഹാശക്തന്മാരുമായ ഞങ്ങൾ ദേവകളുമായി കുമാരൻ കലഹിച്ചുവല്ലോ. എന്നിട്ടിപ്പോൾ എന്ത് നേടി? കുമാരൻ പ്രാണന് തുല്യം സ്നേഹിച്ച ആ ബാലികയും അവളുടെ മാതാവും കുമാരനെ നിന്ദിച്ചില്ലേ? അപമാനിച്ച് സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറക്കിവിട്ടില്ലേ? കഷ്ടം. ജന്മം കൊണ്ട് ദേവകളായ നിങ്ങൾ, ദേവൻ എന്ന പദത്തിന്റെ അർത്ഥം സ്വന്തം പിതാവായ സൂര്യദേവനിൽ നിന്നും ഗ്രഹിച്ചിട്ടില്ലെന്ന് നാം മനസ്സിലാക്കുന്നു. മാനവരുടെ അഹങ്കാരത്തെ ശമിപ്പിച്ച് അവരെ ദൈവവിശ്വാസത്തിലേക്കും ധർമ്മപാതയിലേക്കും കൂട്ടിക്കൊണ്ടുവരാൻ ചുമതലപ്പെട്ടവനാണ് അന്ന്. അതുപോലെ തന്നെയാണ് മൃത്യുദേവന്റെ കാര്യം. മരണം ഒരു സത്യമാണ്, അത് നടപ്പാക്കുവാൻ ചുമതലപ്പെട്ടവനുമാണ് അങ്ങ്. നാം ചെയ്യുന്നത് നമ്മുടെ കർമ്മമാണ്, അത് കുമാരന് നന്നായി അറിവുള്ളതല്ലേ? നാം സ്വധർമ്മം പാലിക്കുവാനാണ് യത്നിക്കുന്നത്. ആ കാര്യം നാം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. സ്വധർമ്മ പരിപാലനത്തിനായി നമുക്ക് കാലുഷ്യം ഏതും കൂടാതെ പരസ്പരം പോരാട്ടം തുടരാം. വന്ദന.
ഔഷധം സേവിച്ചാട്ടെ. മൂന്ന് നാഴിക ഇടവിട്ട് ഇടവിട്ട് നൽകണം. ചൂർണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, പിന്നാലെ നൽകാം. ഔഷധങ്ങൾ അനവധി സേവിച്ചിട്ടും നാൾക്ക് നാൾ തളർച്ചയേറുകയാണല്ലോ വൈദ്യരെ. ഒരു ശമനവും കാണുന്നില്ലല്ലോ. രാജാവ് ഈ നിലയിൽ തുടരുന്നത് രാജ്യത്തിന് ഹിതകരമല്ല വൈദ്യരെ. അറിയുന്നതുകൊണ്ട് തിരിയുള്ളക്കേടുണ്ടാകരുത്. പുതുമഴയിൽ ജ്വരം പിടിപെട്ടതല്ല തിരുമനസ്സിൽ, ശത്രു വധിക്കാൻ ശ്രമിച്ചതാ. ശത്രു വാളിൽ പുരട്ടിയ വിഷം തിരുമനസിന്റെ രക്തത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. മുറിവിനുള്ള ഔഷധത്തോടൊപ്പം രക്തത്തിലെ വിഷാംശം നീക്കാനുള്ള ഔഷധം അടിയൻ തിരുമനസിനെ കൊണ്ട് സേവിപ്പിക്കുന്നുണ്ട്. മുറിവ് ഉണങ്ങണമെങ്കിൽ ആദ്യം രക്തം ശുദ്ധിയാവും. തിരുമനസ് ക്ഷമ കാണിച്ചേ മതിയാവും. വൈദ്യർക്ക് പോലും വ്യക്തമായ ഉത്തരവില്ലാതിന് രാജാവ് തൻകാര്യം നോക്കുമ്പോ ഭരണം നിശ്ചലമാകും. മനസ്സ് വ്യാകുലപ്പെടുത്താതെ വിശ്രമിക്കും. രാജാവിന്റെ അഭാവം പ്രജകൾ അറിയരുത്. കുമാരവർമ്മനും പ്രധാന സചിവനും റാണിയുടെ സഹായത്തിനുണ്ടല്ലോ. റാണി ഇന്ന് തന്നെ സ്ഥാനമേൽക്കണം. ഇനിയുള്ളവൾക്ക് അതിന് മനസ്സ് വരുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അന്തപുരത്തിൽ കൊടിയ ദീനക്കാരനെ പോലെ അങ്ങ് ശയിക്കുമ്പോൾ രാജ്യകാര്യങ്ങളിൽ നാം എങ്ങനെ മനസ്സുറപ്പിക്കും? പ്രജകളെ കുറിച്ച് കൂടി ഓർക്കണ്ടേ മഹാറാണി. മണികണ്ഠകുമാരൻ കൊട്ടാരത്തിലുണ്ടായിരുന്നുവെങ്കിൽ എനിക്കതൊരു ബലവും ധൈര്യവും ഒക്കെ ആയിരുന്നു. പക്ഷെ അങ്ങേക്ക് ഇങ്ങനെ ഒരു ആപത്ത് പിണഞ്ഞത് മണികണ്ഠൻ അറിഞ്ഞിട്ട് പോലുമില്ല. മണികണ്ഠനെ അറിയിക്കരുതെന്ന് കൽപ്പിച്ചത് നാം തന്നെയാണ്. അധ്യയനത്തിൽ അവന് മനസ്സുറയ്ക്കാതെ വരും. എത്ര നാളായി ഞാൻ എന്റെ ഉണ്ണിയെ കണ്ടിട്ട്. എനിക്ക് എന്റെ ഉണ്ണിയെ കാണണം റാണി. കുമാരൻ ഈ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അങ്ങേക്ക് ഇങ്ങനെയൊരു ആപത്ത് വന്ന് ഭവിക്കുമായിരുന്നില്ല. ശത്രുവിന്റെ സാന്നിധ്യം മുൻകൂട്ടി കണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കുമായിരുന്നു. ചെറുപ്രായമാണെങ്കിലും മുതിർന്ന ഒരാൾക്കുള്ള ബുദ്ധിയും വിവേകവുമുണ്ട് നമ്മുടെ ഉണ്ണിക്ക്. അവനെ നമുക്ക് തന്ന ദൈവങ്ങൾക്ക് നിശ്ചയമുണ്ടല്ലോ. നാളെ അവൻ പന്തളം കൊട്ടാരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണെന്ന്. അതിനൊത്ത വിദ്യയും ബുദ്ധിയും നൽകിയാണ് ദൈവങ്ങൾ കുമാരനെ മണ്ണിലേക്ക് പറഞ്ഞയച്ചത്. മണികണ്ഠകുമാരനെ നമുക്ക് തന്ന ദേവതകളോട് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. മക്കളില്ലാത്ത ദുഃഖം തീർത്തതെന്ന് മറ്റൊരുണ്ണിയെ ഈ ഉദരത്തിൽ തന്ന് അനുഗ്രഹിച്ചു. മണികണ്ഠൻ കൊട്ടാരത്തിലെത്തിയതോടെ പന്തള രാജ്യത്തെങ്ങും ശ്രേയസ് മാത്രം. ഉണ്ണി ഗുരുകുലത്തിലേക്ക് പോയതോടെ വീണ്ടും മനോദുഃഖം. മനസ്താപപ്പെടാതെ റാണി, നമ്മുടെ ഉണ്ണി തിരിച്ചു വരും. സകല ശാസ്ത്രങ്ങളിലും അറിവ് തികഞ്ഞവനായിട്ട്. കണ്ണിൽ തെളിയുന്നത് മണികണ്ഠകുമാരന്റെ രൂപം, ഉള്ളിൽ മുഴങ്ങുന്നത് അവന്റെ ശബ്ദവും കളിചിരികളും. ഉണ്ണിയെ കാണാതെ വയ്യ എന്നായിരിക്കുന്നു എനിക്ക്.
മണികണ്ഠന് നിത്യവും പാതിരാവിൽ രഹസ്യ സഞ്ചാരമുണ്ടെന്നാണ് മനുവിന്റെ കണ്ടുപിടുത്തം. ഗുരുനാഥൻ അറിയിക്കുമെന്നാണ് അവൻ പറയുന്നത്. ഗുരുനാഥന്റെയും ഞങ്ങളുടെയും പോലും കണ്ണുവെട്ടിച്ച് മണികണ്ഠൻ പോകുന്നത് സത്യമെങ്കിൽ അത് കൊട്ടാരത്തിലേക്ക് തന്നെ. മാതാപിതാക്കളെ കാണാൻ കണ്ണും മനസ്സും കൊതിക്കുമ്പോൾ അതല്ലാതെ മറ്റെന്താണ് വഴി? അല്ലേ മണികണ്ഠ, അധ്യയനം പൂർത്തിയാകാതെ ഗുരുകുലം വിട്ട് സ്വഭാവനത്തിലേക്ക് പോയിക്കൂടുന്ന നിയമം. മാതാവിനെയും പിതാവിനെയും രാജരാജനെയും കാണാൻ കണ്ണും മനസ്സും ദാഹിക്കുന്നുണ്ടെങ്കിലും നിയമം തെറ്റി അങ്ങനെ നടക്കില്ല മണികണ്ഠൻ. എന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു എന്നല്ലേ ശങ്കരൻ ചോദിക്കുന്നത്? അതിന്റെ കാരണം അറിയണം അല്ലേ? നിയമങ്ങൾ കൊണ്ട് കാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നത് പരമാർത്ഥം തന്നെ. എങ്കിലും മനസ്സ് സ്വതന്ത്രനാണ്, എവിടെയും യാത്രയാകും. മനസ്സുകൊണ്ട് ഞാൻ ചെന്നു പന്തളം കൊട്ടാരത്തിലേക്ക്. കാനനത്തിൽ നിന്ന് കിട്ടിയ പൈതലിനെ മാറോട് ചായച്ച് ഉണ്ണി എന്ന് വിളിച്ച് എന്റെ പിതാവിന്റെ സവിധത്തിലേക്ക്. മാതാവിനെ ഓർക്കുമ്പോൾ എന്റെ നെഞ്ചകം മിങ്ങുന്നു. അമ്മയുടെ മടിത്തട്ടിലേക്കും ഞാൻ പോയി മനസ്സുകൊണ്ട്. അനുജൻ രാജരാജന്റെ വികൃതി കുറുമ്പും ഞാൻ കണ്ടു. മനസ്സിപ്പോൾ അവിടെ തന്നെയാണ്, ഉടനെ മാത്രം ഇവിടെ. ഇപ്പോൾ എന്റെ ഈ സങ്കടത്തിന്റെ ഹേതു എന്തെന്നോ. ശത്രുക്കളുണ്ട് കൊട്ടാരത്തിൽ തന്നെ. ശത്രുവിന്റെ ആയുധമെനിക്ക് പിതാവിന്റെ പ്രാണനെടുക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ചോര വീഴ്ത്താൻ കഴിഞ്ഞു. മണികണ്ഠന്റെ പിതാവിനെ ശത്രുക്കൾ വധിക്കാൻ ശ്രമിച്ചെന്നോ? ആക്രമണമുണ്ടായി. എന്റെ പിതാവാണ് വനത്തിൽ അനാഥനായി കിടന്ന എന്നെ രാജപുത്രനായി വളർത്തിയത്. എന്റെ പിതാവിന്റെ ചോരയ്ക്ക് കണക്ക് ചോദിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്. മണികണ്ഠ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ വെറും ബാലകരാണ്. ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാനുള്ള കരുത്തും പ്രായമൊന്നും നമുക്ക് തികഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ധൈര്യമുണ്ട് കണ്ണ. ശത്രു ആരാണെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. പക്ഷേ ഗുരുകുലത്തിലെ നിയമം കൊണ്ട് എന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അഗ്നി കരയുകയല്ലാതെ ഞാൻ എന്തു ചെയ്യും? ഉണ്ണി അരികിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് എന്റെ മാതാവ് മനസ്സുകൊണ്ട് കൊതിക്കുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. ഞാൻ അരികിൽ തന്നെ ഉണ്ട് അമ്മയെന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് സാന്ത്വനിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. ഗുരുകുലത്തിലെ നിയമം തെറ്റിച്ചുകൂടാ മണികണ്ഠ. അതെ, മണികണ്ഠന്റെ പിതാവിന് അരുതാത്ത ഒന്നും സംഭവിക്കില്ല. ഞാനും ശങ്കരനും എല്ലാവരും പ്രാർത്ഥിക്കും, ഒക്കെ ശുഭമായി വരും. വരൂ മണികണ്ഠ. എന്റെ വക ഒരു പാരിതോഷം, എന്നെ സഹായിക്കാൻ കാണിച്ച വലിയ മനസ്സിനുള്ള പാരിതോഷം. ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന ദിവസം ഇതിനേക്കാൾ വലിയൊരു ഉപഹാരം ഞാൻ വൈദ്യർക്ക് നൽകുന്നതാണ്. ദയ കാണിക്കുന്ന ഞാനല്ല വൈദ്യരെ, വൈദ്യർ എന്നോടാണ്. കേവലം മന്ത്രി പദവിയിൽ നിന്ന് എനിക്ക് രാജപദവിയിലേക്കുള്ള വഴിയൊരുക്കി തരികയാണ് വൈദ്യർ ഇപ്പോൾ ചെയ്യുന്നത്. ആത്മമിത്രങ്ങൾ പോലും കാണിക്കാത്തത്ര ദയ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല വൈദ്യരെ. നന്ദി വൈദ്യരെ, നന്ദി. സത്യം പറഞ്ഞ അടിയന് നന്നേ ഭയമുണ്ട്. ഔഷധമെന്ന വ്യാജേന വിഷമാണ് അടിയൻ തിരുമനസിന് നൽകുന്നതെന്ന് ആരെങ്കിലും അറിഞ്ഞ? ആരറിയാൻ, സേവിക്കുന്ന ക്ഷണം പ്രാണനകലുന്ന കൊടിയ വിഷമല്ലല്ലോ തിരുമനസിന് വൈദ്യർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ ചെന്നാൽ സാവധാനം പ്രവർത്തിക്കുന്ന പ്രത്യേകതരം വിഷമല്ലേ അത്? അതെ, അവിടുന്ന് പറഞ്ഞത് തീർത്തും പരമാർത്ഥമാണ്. അടിയൻ നൽകുന്ന വിഷൌഷധം സേവിച്ച പ്രാണനല്ല നാശം സംഭവിക്കുക, സ്വബുദ്ധിക്കായിരിക്കും. തിരിച്ചറിവ് നശിക്കും, വിവേചന ബുദ്ധി ഇല്ലാണ്ടാണ്. ശരിയേത് തെറ്റേത്, നേരേത് പൊളിയേത് എന്നൊന്നും തിരിച്ചറിയാനാവാതെ വരും. ഔഷധ സേവ വീണ്ടും തുടർന്നാൽ ബുദ്ധിഹീനനായിട്ട് തിരുമനസ് മാറും.
ആർക്കും പ്രയോജനമില്ലാത്ത പാഴ്ജന്മമായിട്ട് പരിണമിക്കും. ആഹാരത്തിന് ശേഷം വേണം അമ്മയ്ക്ക് മരുന്ന് കുടിക്കാൻ. ചെമ്പാക്ക, കുടിയിൽ നിന്ന് ഒരു പേടി അരി എടുത്തരണം.